തൃശൂർ മുള്ളൂർക്കര വാഴക്കൂട് റബ്ബർ തോട്ടത്തിൽ കാട്ടാനയുടെ ജഡം കുഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തി. കൊമ്പെടുക്കാൻ വേണ്ടി കൊന്ന ശേഷം കുഴിച്ചു മൂടിയതെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. സ്ഥലം ഉടമയ്ക്കായി വിവർ അന്വേഷണം തുടരുകയാണ്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്നും. അനീഷ്, മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ചെരിഞ്ഞ ആനയാണെങ്കിൽ എന്തുകൊണ്ട് വനംവകുപ്പിനെ അറിയിച്ചില്ല എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ ആനയെ കൊന്നതാണെങ്കിൽ അതൊരു കുറ്റകൃത്യവുമാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് അത്തരത്തിൽ ഒരു പരിശോധന നടത്താൻ അവിടെ സാഹചര്യം ഉണ്ടായത്? എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? അതിര മച്ചാട് വനംവകുപ്പ് റേഞ്ച് ഉദ്യോഗസ്ഥർക്ക് ഒരു രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇത്തരത്തിൽ വാഴക്കോട് പ്ലാഴി റോഡിലുള്ള റബ്ബർ എസ്റ്റേറ്റിനടുവിൽ ഒരു ആനയുടെ ജഡം കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നുള്ള ഒരു വിവരം ലഭിച്ചു. ഇതനുസരിച്ച് മച്ചാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി ജെ സി ബിയുടെ സഹായത്താൽ മണ്ണ് മാന്തി നോക്കിയപ്പോഴാണ് ആനയുടെ തലഭാഗം. തുടർന്ന് വിശദമായി പരിശോധിച്ചതിൽ നിന്ന് ആനയുടെ ജഡം കുഴിച്ച് മൂടിയതാണെന്നുള്ള ഒരു നിഗമനത്തിലെത്തി. 2 മാസത്തോളം പഴക്കം ഈ ജഡത്തിന് വനംവകുപ്പ് അനൌദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന മേഖല, ഈ വാഴക്കോട് പ്ലാഴി എന്ന് പറയുന്ന മേഖല വനമേഖല തന്നെയാണ്. കാട്ടുപന്നികളുടെയും മറ്റും നിരവധി ശല്യമുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഈ കാട്ടുപന്നികളെയും മറ്റ് വന്യജീവികളെയും തടയാനായി ഫെൻസിങ് വെച്ചിരുന്നു, വൈദ്യുത വേലി സ്ഥാപിച്ചിരുന്നു. ഈ വൈദ്യുത വേലിയിൽ തട്ടി ആന ചെരിഞ്ഞതോടെ ഇത് സംഭവ വിവരം പുറത്തറിയാതിരിക്കാനായി ഈ ആനയെ കൊണ്ടുവന്ന് ഈ റബ്ബർ തോട്ടത്തിന് നടുവിൽ കുഴിച്ചിട്ടതാണെന്നുള്ള ഒരു നിഗമനമാണ് ആദ്യഘട്ടത്തിൽ വനംവകുപ്പ് എത്തിയിരുന്നത്. എന്നാൽ വിശദമായ പരിശോധന, ഇത്തരത്തിൽ ഒരു ഫെൻസിങ് ഈ പറയുന്ന റബ്ബർ തോട്ടത്തിന് ചുറ്റും ഇല്ല എന്ന് കണ്ടെത്തിയിരുന്നു. പിന്നീട് അടുത്ത ഒരു നിഗമനത്തിലെത്തിയത് ഈ കാട്ടുപന്നികളെ തടയാനായി വൈദ്യുത കെണി വെച്ചിരുന്നു. ഈ കെണിയിൽ ആന തട്ടി മരണപ്പെടുകയും തുടർന്ന് ഇത് പുറം ലോകം അറിയാതിരിക്കാനായി ആനയുടെ ജഡം കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാണെന്നുള്ള ഒരു നിഗമനത്തിലെത്തിയത്. പിന്നീട് വീണ്ടും ഒരു നിഗമനം, ആനയെ കൊന്ന് കൊമ്പിന് വേണ്ടി കൊലപ്പെടുത്തി കുഴിച്ചിട്ട് കൊമ്പ് മുറിച്ചു മാറ്റിയതെന്നുള്ള നിഗമനത്തിൽ. എന്തായാലും ആനയെ കൊന്നതാണോ അല്ലെങ്കിൽ കെണിയിൽ വൈദ്യുത കെണിയിൽ കാട്ടുപന്നിക്ക് വെച്ച വൈദ്യുത കെണിയിൽ തട്ടി ഷോക്കേറ്റ് ചെരിഞ്ഞതിന് ശേഷം കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാണോ എന്നുള്ളതെല്ലാം ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട്. അതിന് ഈ സംഭവ സ്ഥലത്തിന്റെ ഉടമ, ഈ റബ്ബർ തോട്ടത്തിന്റെ ഉടമ റോയി എന്ന ആളെ പിടികൂടണം. റോയി എന്ന ആൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി ഒളിവിലാണെന്നാണ് വനംവകുപ്പ് നൽകുന്ന വിശദീകരണം. ഈ റോയിക്കായുള്ള അന്വേഷണം വനംവകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ റോയിയെ പിടികൂടിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടുപ്രതികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടികൂടിയാൽ മാത്രമേ ഇതിന്റെ ഈ സംഭവത്തിന്റെ കൂടുതൽ സത്യാവസ്ഥ പുറത്തു വരൂ. അതിനിടയിൽ ഈ കോടനാട് നിന്ന് ഒരു ആനക്കൊമ്പ് പിടികൂടിയിരുന്നു വനംവകുപ്പ്. ഈ ആനക്കൊമ്പ് ഈ ചരിഞ്ഞ ആനയുടേതാണെന്നുള്ള ഒരു സംശയം വനംവകുപ്പിനുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോടനാട് നിന്നുള്ള വനംവകുപ്പിന്റെ രഹസ്യ അന്വേഷണ വിഭാഗം ഇപ്പോൾ വടക്കാഞ്ചേരി ഈ പറയുന്ന വാഴക്കോട് എത്തിയിട്ടുണ്ട്. ഈ ആനക്കൊമ്പ്, ഈ നിലവിൽ ആനയുടെ തലഭാഗം കിട്ടിയതിൽ ഒരു കൊമ്പ് ആ തലയിലുണ്ട്, മറ്റൊരു കൊമ്പ് മുറിച്ചു മാറ്റിയ നിലയിലാണ്. ഈ മുറിച്ചു മാറ്റിയ അഗ്രത്തിന്റെ ബാക്കി അഗ്രത്തിന്റെ ഭാഗവും കോടനാളിൽ നിന്ന് പിടികൂടിയ കൊമ്പിന്റെ അഗ്രഭാഗവും ഒരേ നിലയിലുള്ളതാണ്. മുറിവിന്റെ രീതി വെച്ച് കണക്കാക്കുമ്പോൾ ഈ ആനയുടേത് നിന്നുള്ള ഒരു അനൌദ്യോഗിക സ്ഥിരീകരണം വനംവകുപ്പ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്, സ്ഥിരീകരണത്തിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരുപക്ഷെ ഈ ആന ചെരിഞ്ഞതിന് ശേഷം കുഴിച്ചു മൂടുന്നതിനിടയിൽ ഒരു കൊമ്പ് മുറിച്ച് കൊണ്ടുപോയി വിൽപ്പനയ്ക്കായി കൊണ്ടുപോയി കോടനാട് വെച്ച് പിടിയിലായതാകാം എന്ന് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നു. അതേസമയം മറ്റ് രണ്ടാമത് കൊമ്പ് മുറിച്ചിട്ടുമില്ല. കൊമ്പ് ആനയുടെ തലയോട്ടിയിൽ തന്നെയുണ്ട്. ഒരുപക്ഷെ ഒരു കൊമ്പ് മുറിച്ചു മാറ്റുന്നതിനിടയിൽ മറ്റെന്തെങ്കിലും ആളുകളുടെ ശബ്ദമോ വാഹനങ്ങളുടെ ശബ്ദമോ മറ്റും കേട്ടതിന് ശേഷം ഈ ശ്രമം, രണ്ടാമത്തെ കൊമ്പ് മുറിച്ചു മാറ്റാനുള്ള ശ്രമം ഉപേക്ഷിച്ചതാകാം എന്നും ഒരു നിഗമനമുണ്ട്. എന്തായാലും ഇതിനെല്ലാം ഒരു ഔദ്യോഗിക വിശദീകരണം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കേണ്ടത്. എന്തായാലും ഫോറസ്റ്റ് ഡി എഫ് ഒ ഉൾപ്പെടെ, അതുപോലെ വെറ്റിനറി ഡോക്ടർ ഉൾപ്പെടെയുള്ള സംഘം സംഭവ സ്ഥലത്തെത്തി ആനയുടെ ശരീരാവശിഷ്ടങ്ങളെല്ലാം പുറത്തെടുത്തു. ഇനി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കേണ്ടതുണ്ട്. ആനയെ കൊലപ്പെടുത്തിയതാണോ അതോ
നേരത്തെ പറഞ്ഞ പോലെ കാട്ടുപന്നിക്ക് വെച്ച വൈദ്യുത കെണിയിൽ തട്ടി ഷോക്കേറ്റ് ചെരുന്ന എന്നതിൽ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും ഔദ്യോഗിക സ്ഥിരീകരണത്തിൽ എത്തേണ്ടതുണ്ട്. അതിന് ഇനിയും കൂടുതൽ നടപടികളിൽ കടക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കണം. എന്തായാലും ഈ കോടനാട് നിന്നും പിടികൂടിയ കൊമ്പ് ഈ ഒരു ഈ ആനയുടെ കൊമ്പ് ആണെന്നുള്ള ഒരു അനൌദ്യോഗിക സ്ഥിരീകരണം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കൂടുതൽ ഔദ്യോഗിക സ്ഥിരീകരണം എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് കൊമ്പ് വാഴക്കൂട് എത്തിച്ച് വിശദമായി പരിശോധിച്ചെന്ന് മാത്രമേ ഇതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോൾ ലഭിക്കുകയുള്ളൂ. എന്തായാലും ആനയുടെ ജഡ അവശിഷ്ടങ്ങളെല്ലാം പുറത്തെടുത്തു. 2 മാസത്തോളം പഴക്കമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഉടമ ഒളിവിൽ എന്നത് ഏറെ സംശയകരമായ ഒരു കാര്യമാണ്. കാരണം ഇത്തരത്തിൽ ആന ചെരിഞ്ഞാലും അല്ലെങ്കിൽ ആനയുടെ ജഡം കണ്ടെത്തിയാലും വനംവകുപ്പിനെ അറിയിക്കണമെന്നാണ് നിയമം. അത്തരത്തിലൊരു സമീപനം ഇവിടെ സ്ഥലം ഉടമയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. മറിച്ച് ഈ ആനയെ ആരും അറിയാതെ കുഴിച്ചിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതെല്ലാം വലിയ ഒരു കുറ്റകൃത്യമാണ്. മാത്രമല്ല ഒരു കൊമ്പ് മുറിച്ചു മാറ്റിയ നിലയിലുമാണ്. ഇത് അതീവ ഗൗരവമുള്ള കുറ്റകരമാണ്. ഇതിൽ വനംവകുപ്പ് മന്ത്രി തന്നെ അല്പം മുമ്പ് ഒരു പ്രതികരണം നടത്തി. ആനയെ കൊന്നതാണെങ്കിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ള തരത്തിൽ വനംവകുപ്പ് മന്ത്രി കെ ശശീന്ദ്രൻ അല്പം മുമ്പ് പ്രതികരണം മന്ത്രിയുടെ പ്രതികരണം വന്നിരുന്നു മാധ്യമങ്ങളിൽ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൂടുതൽ പുരോഗതിയിലേക്ക് നീങ്ങുകയാണ്. റോയി ഉടമ സ്ഥലം ഉടമ റോയിയെ പിടികൂടാനുള്ള നീക്കവും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഊർജിതമായി നടക്കുന്നുണ്ട്. ആതിര അനീഷ്, അതുപോലെ തന്നെ പരിസരത്തെ ജനവാസ മേഖലയാണോ മാസങ്ങളോളം പഴക്കമുള്ള ജഡമാണ് ആനയുടേത് കണ്ടെത്തിയത്? ഉടമയ്ക്കായിട്ടുള്ള അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ഇനി എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാനുള്ളത്? അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വനംവകുപ്പ് നൽകുന്നുണ്ടോ? എന്തൊക്കെയാണ് അതുകൂടെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? ഉടമയെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കേന്ദ്രീകരിച്ച് ഉടമ എവിടെയാണ് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും ഇതിൽ ഒരു ഒരു എങ്ങനെയായിരുന്നു ഈ കുറ്റകൃത്യം ഉണ്ടായത്, എങ്ങനെയാണ് ഇതിന്റെ കുറ്റകൃത്യത്തിന്റെ രീതി, കൊന്ന് കൊണ്ട് കുഴിച്ചിട്ടതാണോ അതോ ഷോക്കേറ്റ് ചെരിഞ്ഞതിന് ശേഷം പുറം ലോകം അറിയാതിരിക്കാൻ കൊണ്ട് കുഴിച്ചിട്ടതാണോ മനഃപൂർവ്വം കൊന്നതാണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സ്ഥലം ഉടമയെ പിടികൂടിയാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. മറുവശത്ത് ഇതിന്റെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങൾ നടക്കും. അതിൽ നിന്നും ഏകദേശം ഈ ആനയുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്നും സ്ഥിരീകരണം ഉണ്ടാകും. എന്തായാലും ഉടമയ്ക്കായുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമാണ്. ഉടമ മാത്രം ഇതിൽ ഈ സംഭവത്തിൽ വനംവകുപ്പ് പറയുന്നത് ഒരാൾ മാത്രമല്ല ഇതിൽ പ്രതി, അല്ലെങ്കിൽ ഈ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഒരാൾ മാത്രമല്ല ഒന്നിൽ കൂടുതൽ നിരവധി ആളുകളുണ്ട് എന്ന് തന്നെയാണ് വനംവകുപ്പിന്റെ കണക്കുകൂട്ടൽ. കാരണം ചെരിഞ്ഞത് അല്ലെങ്കിൽ ചത്തത് ഒരു ആനയാണ്. ഒരു ആനയെ ഒരിക്കലും ഒന്നോ രണ്ടോ അഞ്ചോ പേര് വിചാരിച്ചാൽ ഇത്തരത്തിൽ ഈ റബ്ബർ തോട്ടത്തിന്റെ നടുവിൽ എത്തിച്ച് ഇത്രയും വലിയൊരു കുഴി എടുത്ത് കുഴിച്ചു മൂടാനാകില്ല. ഇതിന് പിന്നിൽ ഒരു വലിയ ആളുകൾ, ഒരു നീണ്ട നിര തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് വനംവകുപ്പിന്റെ ഒരു നിരീക്ഷണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിൽ പിന്നിൽ പ്രവർത്തിച്ച ആരെയെങ്കിലും പിടികൂടിയാൽ ഇതുമായി ബന്ധപ്പെട്ട ചുരുൾ അഴിയുമെന്ന് തന്നെയാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് റോയിക്കായുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമായി നടക്കുകയാണ്. ഒരുപക്ഷെ ഇത് ഈ സംസ്ഥാന പാതയാണ്, ഈ വാഴക്കോട് പ്ലാഴി എന്ന് പറയുന്ന റോഡ് സംസ്ഥാന പാതയാണ്. സമീപത്ത് ആളുകളുണ്ട്. എന്നിരുന്നാൽ പോലും ഇത് രാത്രിയോ അല്ലെങ്കിൽ അർദ്ധരാത്രിയോ ആയിരിക്കണം ഇത്തരത്തിലൊരു കൃത്യം ചെയ്തത് എന്നുകൂടി വനംവകുപ്പ് അനുമാനിക്കുന്നു. കാരണം പകൽ ആണെങ്കിൽ ഒരുപക്ഷെ ആളുകളെ എല്ലാം ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഇത്രയും വലിയൊരു കുഴി എടുക്കണം, ആനയുടെ ജഡം ഇങ്ങോട്ട് എത്തിക്കണം, കുഴിച്ചിടണം, ഒരുപാട് നേരത്തെ ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാത്രിയുടെ മറവിലായിരിക്കണം ഇത്തരം ഒരു കാര്യം ചെയ്തത് എന്നുകൂടി വനംവകുപ്പ് കണക്കാക്കുന്നു. എന്തായാലും ഇതിലെല്ലാം ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വേണമെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരെങ്കിലും സ്ഥലം ഉടമ ഉൾപ്പെടെ ആരെങ്കിലും ഒരാളെ പിടികൂടിയാൽ മാത്രമേ ഈ സംഭവത്തിന്റെ വ്യക്തമായ ചുരുൾ അഴിയുകയുള്ളൂ. ആതിര അനീഷ്, അതുപോലെ തന്നെ എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ സ്ഥലത്ത് ഒരു പരിശോധന നടത്താൻ തീരുമാനിച്ചത്? അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ബന്ധപ്പെട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, അതായത് മച്ചാട് റേഞ്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഒരു രഹസ്യ വിവരം ലഭിക്കുകയുണ്ടായി. ഇത്തരത്തിൽ ഈ വാഴക്കോട് പറയുന്ന സ്ഥലത്ത് റബ്ബർ തോട്ടത്തിന് നടുവിൽ ഒരു ആനയുടെ ജഡം കുഴിച്ചുമൂടി എന്നൊരു രഹസ്യ വിവരം ലഭിച്ചു. ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് സംഘം ഈ സംഭവ സ്ഥലത്തെത്തി JCB അടക്കം കൊണ്ടുവന്ന് വലിയ കുഴിയെടുത്ത് ജഡം പുറത്തേക്ക് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ജഡം കുഴിച്ചിട്ടതായിട്ടുള്ള വിവരം വനംവകുപ്പിന് വ്യക്തമായത്. ആതിര. ശരി അനീഷ്, തൃശൂർ മുള്ളൂർക്കര വാഴക്കൂട് റബ്ബർ തോട്ടത്തിൽ കാട്ടാനയുടെ ജഡം കുഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തി. കൊമ്പെടുക്കാൻ വേണ്ടി കൊന്ന ശേഷം കുഴിച്ചു മൂടിയതെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. സ്ഥലമുടമയ്ക്കായി അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി.